അപ്പോൾ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ASPS ഗെയിമിംഗ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യം ലാംഗ്വേജ് ഐക്കോണിക്ക് മൂവ്മെൻറ്റ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ബോൾ സ്പിന്നും ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് ബോൾ സ്പിന്നാണ് ചെയ്യുന്നത്. പിന്നെ മൂന്ന് ഐക്കോണിക്ക് മൂവ്മെൻറ്റ് വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ടോം മോളറിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത് നിൽക്കുന്നത് ബ്ലാക്ക് ബോൾക്കാർക്ക് ലിഫ്റ്റ്. ഇപ്പോൾ നമുക്ക് ടോം മോളറിനാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് അടുത്ത് ഐക്കോണിക് മൂവ്മെൻറ്റ് മെസ്സീനെ എടുക്കാം. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മൂന്ന് ഐക്കോണിക് മൂവ്മെൻ്റാണ് വേറെ വന്നിരിക്കുന്നത്. ഐക്കോണിക് മൂവ്മെൻറ്റ് മെസ്സി ലയണൽ മെസ്സി 100 റേറ്റിംഗ് ആവും. ഇപ്പോൾ 95 ആണ് റേറ്റിംഗ്. ഫുള്ളായി മാക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 100 ആവും. അപ്പോൾ ഐക്കോണിക് മെസ്സീനെ കിട്ടുന്നുണ്ട്. പലരും പല കമൻറ്റൊക്കെ നിൽക്കുന്നുണ്ട് മെസ്സിക്ക് ഓരോ എന്താ പറയുക ഓരോ കഴിവുകൾ ഉണ്ട്. ഇപ്പം സാധാരണ മെസ്സിനേക്കാളും കുറച്ചുകൂടി നല്ലതാണെന്നാണ് പറയണത്. ചിലവരിനൊക്കെ ചിപ്പ് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താന്ന് താഴത്ത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലയണൽ മെസ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കുന്നതിലും ട്രെയിൻ ചെയ്തെടുക്കാം മെസ്സിനെ. അപ്പോൾ ഞാൻ ലോക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു 27,000 ഇതുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് അതൊരു ബോക്സ് ഒരു റെഗുലർ കറക്കണതാണ്. എന്നിട്ട് നമുക്ക് നേരെ പ്ലെയേഴ്സിലേക്ക് പോയിട്ട് നമുക്കൊന്ന് ട്രെയിൻ ചെയ്തെടുക്കാം ലയണൽ മെസ്സി. ഇപ്പോൾ 17 മാക്സ് ലെവൽ. അപ്പോൾ പിന്നെ ഫ്രീ 40 ഫ്രീ ട്രെയിനേഴ്സിനെയും കിട്ടുന്നുണ്ട്. സ്പെഷ്യൽ ട്രെയിനേഴ്സിനെയും കിട്ടുന്നുണ്ട്. 40 സ്പെഷ്യൽ ട്രെയിനേഴ്സിനെയും കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ ഫുള്ള് 17 ഇതായിട്ടുണ്ട്. അപ്പോൾ 17 മാക്സ് ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് അടിച്ച് നമുക്ക് സി ടി എം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം 4 ഐക്കോണിക്കായി. ഡിയാഗോ, ഫോർലാൻ, മൊറീൻഡസ്, മർഡോണ. നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ മെസ്സിനെ കിട്ടിയതുപോലെ. മർഡോണ, മൊറീൻഡസ്, ലയണൽ മെസ്സി, ഡിയാഗോ, ഫോർലാൻ. അപ്പോൾ ഈ 4 ഐക്കോണിക്സാണ് എൻ്റെ ഉള്ളത്. ഇപ്പം മെസ്സിക്ക് പല ഒപ്പീനിയൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. ഇപ്പം എന്തായാലും നമുക്കൊന്ന് കളിച്ചു നോക്കാം. മെസ്സീനെ വെച്ചിട്ട് കളിച്ചു നോക്കിയില്ലെങ്കിൽ പിന്നെ മോശമാണല്ലോ. നമ്മൾ കളിച്ചു നോക്കണം. കളിച്ചു നോക്കിയില്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ നമ്മളെന്തായാലും ഒരു കളി കളിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം മാച്ചിടെ വരാത്ത കാരണം നമ്മൾ സ്റ്റാൻഡേർഡാണ് കളിക്കുന്നത്. ഇപ്പം മാച്ചിടെ വന്നിരുന്നെങ്കിൽ നമ്മൾ മാച്ചിടെ കളിച്ചിരുന്നേ. സ്റ്റാൻഡേർഡ് മിക്കിനും കൂടി പാടാണ്. ഇപ്പോൾ ഗോളുകൾ ചിലപ്പോൾ അടിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ മെസ്സീനെ കൊണ്ടു അടിക്കാൻ പറ്റുന്നില്ല. മെസ്സീനെ കൊണ്ട് അതിനെ അടുപ്പിക്കാൻ വേണ്ടി സെൻറ്റർ ഫോർവേഡ് തന്നെയാണ് TFN ഇട്ടേക്കണേ. അപ്പോൾ നമുക്ക് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 3 ഐക്കോണിക് മൂവ്മെൻറ്റ്സാണ് വന്നേക്കണേ. ബാർസലോണയും ബയേൺ മ്യൂണിക്കും പിന്നെ ഒരു റോൾ ഉണ്ട്. ബാർസലോണയിൽ ലോങ് ക്രൈഫും അവരൊക്കെയാണ് വന്നേക്കണം. പിന്നെ ബയേൺ മ്യൂണിക്കിൽ ഒഴിവാക്കാൻ വെക്കാൻ പോയ എൽബർ. പിന്നെ ഐക്കോണ്ട് മോക്കുണ്ട്, സൺ ഗ്രാൻസ്. അതിനകത്തൊരു ഗോൾഡൻ ബോൾ ഐക്കോണിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് 3 ഐക്കോണിക് മൂവ്മെൻറ്റ്സ് വന്നേക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇതിൽ വീഡിയോയ്ക്ക് പോവാം. അപ്പം നമുക്ക് സ്ക്വാഡ് മാനേജൻസിൽ എന്തായാലും ഇപ്പോൾ 100 റേറ്റിംഗ് ആവാനായിട്ട് നമ്മൾ എന്തായാലും ഇപ്പോൾ എൻ്റെ ഇത് അത്ലറ്റിക്കോ മാഡ്രിഡാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ടീം. അപ്പം ഞാനിതൊന്ന് മാറ്റി ബാർസലോണ ആക്കി ഇടണം. കാരണം നമ്മുടെ മെസ്സിക്ക് ഇതാവണമെങ്കിൽ ബാർസലോണയ്ക്ക് തന്നെ ഇടണം. അപ്പം നമ്മുടെ റെഗുലർ ഒന്ന് കറക്കുന്നുണ്ട്. 25,000 ഉണ്ട്. ഇപ്പം 2,000 ബാക്കിയുണ്ട്. ബ്ലാക്ക് ബോൾ പ്രത്യേകിച്ച് ഓഫ് മോവ് മച്ചാല എൻ്റെ പോയിന്റ് ട്രേഡ് ഓപ്ഷനാണ്. ബാക്കി 2 സിൽവർ ബോളാണ്. അതിൻ്റെ നമ്മൾ റിലീസ് ചെയ്യണിക്കാന മോസല മോഡലുണ്ട് ഗൈസ്. ഇപ്പം 2 മോസലിനാണ് കിട്ടണേ. ഇപ്പം നമുക്ക് നേരെ പ്ലെയർ ലോക്കില് എൻ്റെ ബാക്കി 3,403 ഇത് GP ഉള്ളൂ. ഇപ്പം നമുക്ക് ബാക്കി ഒരു ഇത് ഇവൻ്റ് കളിച്ചിട്ടാണ് നമുക്ക് മേടിക്കേണ്ടത്. അപ്പോൾ ഗായ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊന്നും അധികം ആവുന്നില്ല. അപ്പോൾ പരമാവധി നിങ്ങൾ ശ്രമിക്കുക ആക്കുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് ഞങ്ങൾ ഈ ഓരോ യൂട്യൂബേഴ്സിൻ്റെ ശക്തി. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് അറിയാണ്ട് ഇതായി പോയതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവൻ്റ് കളിക്കാനാണ് ഇരുന്നത്. പക്ഷേ ഇവൻ്റ് ഇപ്പോൾ കളിക്കാൻ ഇവൻ്റ് കളിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ സ്റ്റാൻഡേർഡ് കളിക്കുക. അപ്പോൾ അറിയാണ്ട് റെക്കോർഡായി പോയതാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ
നമ്മുടെ ടീമിലിപ്പോൾ ടീമൊന്നും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ടീം ബാർസലോണ ആക്കിയിട്ടില്ലേ, ബാർസലോണ അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടും. ബില്ലിങ്ങിയൊക്കെ കട്ട് ചെയ്യണ കാരണം ബാർസലോണ ആക്കണമെന്നൊന്നും ഉണ്ടാവില്ല. നമ്മൾ ബാർസലോണ ആക്കിയിട്ടൊരു സ്റ്റാൻഡേർഡ് മാച്ച് കളിക്കും, അപ്പോൾ നമുക്ക് ആ മാച്ചിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ മെസ്സിനെ കൊണ്ട് ഗോൾ ഒഴിപ്പിക്കാൻ വേണ്ടി മെസ്സിനെ സെൻറ്റർ ഫോർവേഡ് ആയിട്ടാണ്. ഓപ്പോണൻ്റ് ടീമൊന്ന് നോക്കാം. അവരിൽ മെസ്സി, റൊണാൾഡീനോ, എം എഫ് പാക്കളും ഫീച്ചർ, പിന്നെ ഒരു ഗോൾഡൻ ബോൾ എൽ ബി ആണ്. ഒക്കെ നമ്മുടെ ജേഴ്സി ഒന്ന് ശരിയാക്കാം. അപ്പോൾ അവരുടെ ബ്ലാക്ക് നമ്മുടെ ലെജൻഡറി നമ്മുടെ ഈ ഷോപ്പിൽ വന്ന ജേഴ്സി തന്നെയാണ്. നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോവാം. നമ്മുടെ കളി തുടങ്ങുകയാണ്. ഇപ്പോൾ കളി തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മളെ കളി തുടങ്ങിയൊക്കെയാണ് ബാർസലോണ പാരീസ് മാറ്റും പാരീസ് വന്നിട്ടുണ്ട്. അപ്പോൾ പേര് മാറ്റാൻ മറന്നുപോയി ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ബാർസലോണ ടീം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളിയിലേക്ക് പോകാം. ലാംപാർഡ് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊറിൻഡസ്, മെസ്സിക്ക്, ആ മെസ്സി നല്ല റണ്ണുണ്ട്. മെസ്സിക്ക് പഴയ ബേസും ഫീച്ചറിനേക്കാളും റണ്ണുണ്ട് മെസ്സിക്ക്. അത് ഏതായാലും നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മുമ്പത്തെ മെസ്സിക്ക് റണ്ണില്ല, ഇല്ലായിരുന്നു. ഇതിനെന്തായാലും റണ്ണുണ്ട്, അതെന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഇൻട്രസ്പെഷൻ ക്വാണ്ടോ, മെസ്സി, സുളെ, ഫോർലാൻ, മെസ്സി. അപ്പുറത്തെ ടീമിനും ഉണ്ട് ഒരു മെസ്സി. ഓഫ്, നല്ല ഡ്രിബിൾ ചെയ്ത് ഒരു ഷോട്ട്. ഓഫ് ഓഫ് ഗോൾ ഗോൾ ഓ ഗോളല്ല, ഇത് റിഫ്ലക്ട് ചെയ്ത് പോയിരിക്കുകയാണ് ഗായ്സ്. ഒരു വണ്ടർഫുൾ ഷോട്ടാണ് മെസ്സിനെ കൊണ്ട് എടുപ്പിച്ചത്. മെസ്സി ഏതായാലും ഇത്തവണത്തെ മൈക്കോട്ട് മെസ്സി എന്തായാലും നല്ലതാണ്, മറഡോണനെ പോലെയുള്ള. പക്ഷെ മറഡോണ വലിയ മോശമൊന്നുമല്ല, അത്ര മോശമാണ് നമ്മൾ പറയുന്നില്ല. സുളെ, സോറി, ഓഫ് ഓഫ് സൈഡ്. മെസ്സിയുടെ വീണ്ടും ഒരു ഷോട്ട് എടുക്കാൻ നോക്കിയതാ, പക്ഷേ ഓഫ് സൈഡാണ് പോയി. സൗണ്ടിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ക്ഷമിക്കണം. അടുത്ത വീഡിയോ നമുക്ക് ശരിയാക്കാം. കിമിച്ച്, ഡി മരിയ, മെസ്സി, ഡി മരിയ, ബെക്കംബോർ. അപ്പോൾ ബെക്കംബോർ കിട്ടിയതാണെങ്കിൽ നമുക്ക് ഓഫ് അതായത് സ്ലൈഡ് ചെയ്തു. ഓഫ് ഇൻ്റർസെപ്ഷൻ. ഓഫ് മെസ്സി ഇൻ്റർസെപ്ഷൻ. നമ്മളെ സൗണ്ടിന് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നോവർണ കിട്ടിയിട്ടുണ്ട്. ക്യാമ്പല്ല്, ബെക്കാംബ്, മെസ്സി, 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 മെസ്സി. ഓഫ്, അവരുടെ മെസ്സി നല്ല ഓട്ടം കിട്ടും. ഓഫ് റിഫ്ലക്റ്റ്, ഓഫ് കോർണർ. അവർക്ക് കോർണർ കിട്ടിക്കാണ് ഗൈസ്. അപ്പോൾ സൗണ്ട് കുറച്ചുള്ളതുകൊണ്ട് നമുക്ക് കൂട്ടി പറയണേ സൗണ്ട്. ഇപ്പോൾ കോർണർ ഓഫ്, അത് ഗോളല്ല, ഗോളല്ല, നോവർ പിടിച്ചു. ഓഫ് വണ്ടർഫുൾ സേവ്. നല്ലൊരു ഹൈപ്പ് ഉണ്ടാണ് ചെയ്യുന്നത്. മെസ്സിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗെയിം കളിക്കുന്നത് തന്നെ. പക്ഷേ ഗെയിം മെസ്സിക്ക് അതിന് ഗോൾ അടിക്കാൻ പറ്റുന്ന ചാൻസ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ല, സ്റ്റാൻഡേർഡ് കുറച്ച് പാടായിരിക്കും. മാച്ച് ഡേ ഉണ്ടായിരുന്നു, നമ്മൾ മാച്ചിൻ്റെ കളിച്ചാനേ. അപ്പോൾ മെസ്സി അപ്പുറത്തെ ടീമിൽ, മെസ്സി ഓപ്പോണൻ്റ്. ഓക്കെ, ജയിക്ക്, ഡ്രോ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇനി റേറ്റിംഗ് കുറയും. പാടുവാണ് കളി. ഓ ബെക്കം, മെസ്സി, 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 മെസ്സി. ഓഫ്, മെസ്സി, 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 മെസ്സി. ഓടു, 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 മെസ്സി ഓടാണ്, ഓടുന്നുണ്ട് മെസ്സി. ഓഫ്, അത് റിഫ്ലക്റ്റ് ആവണം ഗൈസ്. എത്ര ഷോട്ടാണ് നമ്മളിട്ട് മെസ്സി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഓഫ് സൈഡ്, രണ്ട് റിഫ്ലക്റ്റ്. എന്താ നമ്മുടെ മറ്റേ മെസ്സി ആണ് ഇങ്ങനെ കളിക്കില്ല. കളിക്കാൻ അറിയണവരാണ്, ഇനി അതായത് നല്ലോണം നല്ല രീതിയിൽ കളിക്കാൻ കളിപ്പിക്കാൻ അറിയണവരാണ് കളിക്കും. പക്ഷേ നമ്മുടെ നായിക്കോണിക്ക് മെസ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയണത്. അത്യാവശ്യം റണ്ണുണ്ട്, അത്യാവശ്യം അബിലിറ്റീസ് ഉണ്ട്. ഡ്രിബിൾ ചെയ്യാൻ അത്യാവശ്യം ഡ്രിബിൾസ് ആവുന്നുണ്ട്, സക്സസ്ഫുൾ ആവുന്നുണ്ട്. ഒരു ത്രോയിങ് ആണ് അവർക്ക് കിട്ടിയത്. അവരുടെ കാലിപ്പം നീങ്ങിപ്പോയി. അവർക്കൊരു ത്രോയിന് വാൻ പാസാക്കിയാണ് ത്രോയിന്. ഡി മരിയ, നമ്മളുടെ ബെക്കം പോയ മെസ്സി, അവരുടെ മെസ്സി. ഓഫ് റൊണാൾഡീനോ, റൊണാൾഡീനോ ഇൻ്റർസെപ്റ്റൻസ് ഉള്ളയുടെ മോറിൻഡസ്. മെസ്സി, 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 മെഗ്വയർ, വാഡിജിക്, ഡി മരിയ, മറഡോണ. ഓഫ് വീണ്ടും റിഫ്ലക്റ്റ്.
ഓ അപ്പോൾ ഗായ്സ് ഹാഫ് ടൈം ആയിക്കാണ്. നമ്മളെ സ്ക്വാഡ് മാനേജ്മെൻറ്റിൽ ആരെയും മാറ്റാനൊന്നും നിൽക്കണില്ല. ആകെ റൂമിനിങ്ങനെ വർഡോണിനെ എടുത്തിട്ട് റൂമിനിങ്ങനെ മാത്രം മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റൂമിനിങ്ങനെ മാറ്റാം. പിന്നെ എസ് എസ് ആക്കാം സെൻറ്റർ സെക്കൻഡ് സ്ട്രൈക്കർ. അപ്പോൾ നമ്മൾ നേരെ സെക്കൻഡ് ഹാഫിലേക്ക് പോകാം. മർഡോണനെ പിൻവലിച്ചങ്ങനെയാണ്. ഇപ്പോൾ മർഡോണനെ എടുത്തിട്ട് റൂമിനിങ്ങനെ ഇറക്കിയിട്ടുണ്ട് ലെജൻഡ്. നമുക്ക് നേരെ സെക്കൻഡ് ഹാഫിലേക്ക് പോകാം. അപ്പോൾ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെയാണ് കിക്ക് ഓഫ്. മെസ്സി, ക്യാമ്പൽ, ഫോർലാൻ. മെസ്സി ആ അപ്പോൾ വേറൊരു കാര്യം പറയാൻ മറന്നേ, നമ്മൾ ഷോപ്പിൽ നിന്ന് ഡിയോഗോ ഫോർലാൻ എടുത്തു. അത് വീഡിയോ ഇടാൻ നമുക്ക് പറ്റിയില്ല. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് തന്നെ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, നമുക്ക് കുറച്ച് തിരക്കുണ്ടായ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, പരീക്ഷയാണ്. അപ്പോൾ അതുകാരണം കുറച്ച് തിരക്കായിരുന്നു, അതുകാരണം വീഡിയോസൊന്നും അവിടെ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ക്ഷമിക്കുന്ന എല്ലാവരും. അപ്പോൾ ഫോർലാൻ മേടിച്ചു നമ്മൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റൂല. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക. അപ്പോൾ മോറിൻഡേഴ്സിനെ പിൻവലിച്ചിട്ടുണ്ട്. എന്നിട്ട് ഗള്ളിച്ചിനെ ഇറക്കി ഒരു ഷോർട്ട് മെസ്സി എടുക്കാൻ നോക്കി. പക്ഷേ അത് പുറത്തേക്കാണ് പോയത്. അപ്പോൾ വീണ്ടും ടെറസ്റ്റകം ബെക്കം റൂമിനിങ് ഓഫ്. അത് ഫൗളാണ്. ഓ ഗായ്സ് ഫൗൾ. അപ്പോൾ നമുക്ക് ഫൗൾ ഫ്രീ കിക്ക് ഉണ്ട് നമുക്ക് നോക്കണം. അതെ, നമുക്ക് തന്നെയാണ്, നമുക്ക് തന്നെയാണ് ഫ്രീ കിക്ക്. അപ്പോൾ ബെക്കാമിനെക്കൊണ്ടാണ് എടുപ്പിക്കുന്നത്. ശരിയാവണമെന്നറിയില്ല. ബെക്കം ഓക്കെ ബെക്കം. അപ്പോൾ ബെക്കം നമ്മൾ വിചാരിച്ച പോലെ ആയാൽ മതിയായിരുന്നു. ഓഹ് ഓ ഗൈസ് വരച്ചത് ശരിയല്ലടോ. വരച്ചത് കർവായാണ് ഉദ്ദേശിച്ചത്, പക്ഷേ തെറ്റിപ്പോയി. പക്ഷെ സൗണ്ടിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഗൈസ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം. മാക്സിമം ഉള്ളിച്ച് ഫോർലാൻ മെസ്സി 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 ഫോർലാൻ റൂമിനിങ് ഓഫ്. അത് സ്ലൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പകരം സ്ലൈഡ് ചെയ്ത് ഗൈസ്. റൂമിനിങ് ഓട്ടോ സ്ലൈഡിങ് ആണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പകരം സ്ലൈഡ് ചെയ്തേക്കാണ് ഗൈസ്. റൂമിനിങ് ഒരു പാസ് ഉള്ളിച്ച് ഓ ഫ്രീ ഷോട്ട്. ഓ ടെറസ്റ്റകം പിടിച്ചാണ് ഗൈസ്. ടെറസ്റ്റകം സേവ് ചെയ്തു. ഒരു ലോങ് പാസ് ക്യാമ്പൽ മെസ്സി 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 ഓഫ്. അത് ഇവിടെ ഒരു ഇൻ്റർസെപ്ഷൻ. ഡി മരിയ ലാംബാർഡ് ഗള്ളിച്ച് മെസ്സി ഒരു സക്സസ്ഫുൾ ഡ്രിബിള്. ഓ സക്സസ്ഫുൾ വീണ്ടും ഡ്രിബിൾ. ഓ ഷോട്ട്. ഓ വീണ്ടും സേവ് ഗൈസ്. എന്തത്, എത്ര ഷോട്ട് മെസ്സി. 5 ഷോട്ട് അങ്ങനെ എടുത്ത് മെസ്സി ഓൺ ടാർഗറ്റ്. ഓൺ ടാർഗറ്റ് അല്ല, 2-3 ഔട്ട് ആയിട്ടില്ല. ജോർദി അലവ ഓഫ്. ബെക്കം ബെക്കം റൂമിനിങ് ഒരു കട്ട് പാസ്. ഓ ബുള്ളറ്റ് ബുള്ളറ്റ്. ഓ ഗോൾ 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 ഗോൾ. ഇപ്പോൾ 74th മിനിറ്റിൽ നമ്മളൊരു ഗോൾ ബുള്ളറ്റിനായിട്ട് നമ്മളൊരു ഗോൾ അടിച്ചേക്കണാണ്. ഗള്ളിറ്റ് ഇപ്പോൾ ഹീറോ ഈസ് ദ ഗോൾ. ഗുള്ളിറ്റ് ഇസ് ദ ഹീറോ. ശരി. അപ്പോൾ മെസ്സി ഇത് കുറച്ച് പാടാണ് കളിക്കാൻ തന്നെ. മാച്ച് ഡേ നമ്മൾ മാച്ച് ഡേ കളിച്ചാൽ. അപ്പോൾ നാഗ്യമല്ലേ. ഗുഡ് ഗാൻ സുലെ. ഓ സുലെ സുലോ ത്രോയിൻ. അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഗായ്സ്. അപ്പോൾ ത്രോയിനാണ് അവർക്ക്. അപ്പോൾ റൊണാൾഡിനോ ഡ്രിബിൾ ചെയ്ത് പോകുന്നുണ്ട്. ഓ അത് ഓഫ് സൈഡിലേക്കാണ്. ഓഫ് സൈഡല്ല, നമ്മുടെ പുറത്തേക്കാണ്, ഗോൾ പോസ്റ്റിൻ്റെ പുറത്തേക്കാണ് പോയത്. അപ്പോൾ നമ്മുടെ ഇറക്കല് നോവർ ബെക്കം പോവർ ക്യാമ്പൽ ഓഫ്. ക്യാമ്പൽ ഓടിയിട്ട് എത്തിയില്ല ഗായ്സ്. മെസ്സി 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 അവരുടെ മെസ്സി. ഓ അവർ ഗോൾ അടിച്ചു ഗായ്സ്. അവരുടെ മെസ്സി ഗോൾ അടിച്ചു ഗായ്സ്. നമ്മുടെ മെസ്സിക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ല. അവർ കുറച്ച് ലൈൻ നമ്മൾ ഇൻസൾട്ട് ചെയ്തു ഗായ്സ്. അപ്പോൾ കുഴപ്പമില്ല ഗായ്സ്, നമുക്കിനി സമയമില്ല. എന്തായാലും കളി ഡ്രോ ആയി. ഫോർലൈൻ നമ്മുടെ മെസ്സി ഗോൾ അടിച്ചു. ഇനി അവരുടെ മെസ്സി ഗോൾ അടിച്ചു. നമ്മുടെ മെസ്സിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാനാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. പക്ഷെ അവരുടെ മെസ്സി ഗോൾ അടിച്ചു, നമ്മുടെ മെസ്സി ഗോൾ അടിച്ചു. ഓ നോ പ്രോബ്ലംസ്. പക്ഷെ നമ്മളൊരു ഗോൾ അടിച്ചില്ല, പിടിയുണ്ട് ഡ്രോ. 55 ഗായ്സ്. അവർക്കും വാങ്ങിയാണെങ്കിൽ അവർക്ക് അടിക്കാം, നമുക്ക് വാങ്ങിയാണെങ്കിൽ നമുക്ക് അടിക്കാം. അങ്ങനെയാണ്. ഓ മെസ്സി ഒരു ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ വാൻഡിജിക്ക് അവിടെ ബ്ലോക്ക് ചെയ്യാനാണ്.
ഇവിടെ ഞാൻ എൻ്റെ അമ്മ വീട്ടിലാണ് ഇപ്പം. അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാവും, ശബ്ദത്തിന് ഇതാണ് ഉണ്ടാവും. ക്ഷമിക്കലവരും സുളെ. 4 മിനിറ്റാണ് ഗൈസ് ഓവർ ടൈം വന്നേക്കുന്നത്, അതായത് എക്സ്ട്രാ ടൈം. ക്യാമ്പല്ലി ഓഫ് കിമ്മിച്ച്, റൊണാൾഡിനോ ക്യാമ്പൽ, മെസ്സി ഓഫ് വീണ്ടും ഇൻ്റർസെപ്റ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് ഇപ്പം ഗൈസ് ഫുൾ ടൈമാണ് ഗൈസ്, ഇപ്പോൾ ഫുൾ ടൈമായി ഗൈസ്. അപ്പോൾ നമ്മൾ 1-1 ഡ്രോ ചെയ്യണം. നമ്മുടെ 74th മിനിറ്റിലേക്ക് ഗോളടിച്ചു, പിന്നെ അവരുടെ മെസ്സിയായി കോളിക്ക് അടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഓൾ. പറ്റുന്ന സപ്പോർട്ട് ചെയ്യാം. വാച്ച് യു ഇൻ നെക്സ്റ്റ് വീഡിയോ.